വലിയ കോടീശ്വരനായ ഒരാൾ, അയാൾക്ക് സൗന്ദര്യമുണ്ട്, ഞാൻ അയാളെ കണ്ടിട്ടുണ്ട്, വളരെ സുമുഖനാണ്, സുന്ദരനാണ്, സമൂഹത്തിന് വലിയ വിലയുണ്ട്, വലിയ ബിസിനസ്സുകാരനാണ്, സുന്ദരിയായ ഒരു ഭാര്യയുണ്ട്. ഒരു സുപ്രഭാതത്തിൽ രണ്ട് മക്കളെയും കളഞ്ഞിട്ട് അവർ പിന്നെ വീട്ടിൽ ജോലിക്ക് വന്ന അമുസ്ലിമായ ഒരാളോടൊപ്പം ഒളിച്ചോടിപ്പോയി. അങ്ങനെ മഹല്ലിൽ കുറെ കാലം കഴിഞ്ഞു, അവരെ പിടിച്ചോണ്ട് വന്നു. അവർ തിരിച്ചു വരുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടി കോംപ്രമൈസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കമ്മിറ്റിക്കാരെ വിളിപ്പിച്ചു. അങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ അവരോട് ചോദിച്ചത്, നിങ്ങൾ എന്തിനു പോയി എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞെന്തെന്നറിയോ, ഞാൻ രാവിലെ അനുഭവം പറഞ്ഞു, ഞാൻ രാവിലെ എന്റെ ഭർത്താവ് വെളുപ്പിന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും, മക്കള് പോകും സ്കൂളിൽ, ഞാൻ തനിച്ചാണ്, എന്റെ പറമ്പിൽ കിളക്കാൻ വേണ്ടിയിട്ട് വന്ന ആളാണ് ഈ ആള്, കണ്ണൻ എന്ന വിളിക്കും ഈ ആള്, മനസ്സിലായില്ലേ. അയാള് കിളച്ച് പറമ്പ് കിളച്ചുകൊണ്ടിരിക്കുമ്പോ എന്നോട് ചോദിക്കും, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ. ഞാനൊരു ചായയൊക്കെ ഇട്ടിട്ട് അയാൾക്ക് ഒരു ചായ ഇട്ട് കൊടുത്തിട്ട് സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്ന് ആ മനോഹരമായൊരു വലിയ വീട്, ആ വീടിന്റെ സിറ്റൗട്ടിലുള്ള വലിയ തൂണിൽ ചാരിയിരിക്കും. അയാൾ പുറത്തു നിന്ന് കിളക്കും, കിളക്കുന്നതിന്റെ ഇടയിൽ അയാൾ ചോദിക്കും, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമല്ലേ താ. ആ അതെ സുഖമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് സംസാരം തുടങ്ങുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ആ ഭാര്യയ്ക്ക് പറയാൻ കഴിയുന്ന, അവർ മനസ്സിൽ വെച്ചിരുന്ന ഒരുപാട് സംഗതികൾ, നാട്ടുവർത്തമാനങ്ങൾ, അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ, അതെല്ലാം ഇങ്ങനെ പറയും. ഈ കിളക്കുന്നതിന്റെ ഇടയിൽ ഇയാൾ അത് കേട്ടുകൊണ്ടിരിക്കും. ഇടയ്ക്ക് അയാൾ ആ കിളച്ചിൽ ആ ജോലി നിർത്തിയിട്ട് എന്ത് ചെയ്യും, താഴെ വന്ന്, അവര് മുകളിലിരിക്കും, ഇയാൾ താഴെ വന്നിരിക്കും, ഇവര് പറയുന്നതൊക്കെ സമയം കൊടുത്ത് കേൾക്കാൻ തുടങ്ങി. ആ സംസാരം പിന്നെയും കൂടി. സംസാരത്തിന്റെ ഇടയിൽ ഒരു പ്രാവശ്യം ആ ഭാര്യ പറഞ്ഞു, ഭയങ്കര തലവേദന എന്ന് പറഞ്ഞു, ഭയങ്കര തലവേദന, കുറെ ദിവസമായി. ഞാൻ എൻ്റെ ഇക്കച്ചിയോട് പറഞ്ഞു, പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ട് പുള്ളി ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയില്ല. പിറ്റേ ദിവസം ഇയാൾ ജോലിക്ക് വന്നപ്പോ കയ്യിൽ തലവേദനയ്ക്കുള്ളൊരു പച്ചമരുന്ന് കൊണ്ടുവന്നു. മനസ്സിലാകുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? പിറ്റേ ദിവസം ജോലിക്ക് വന്നപ്പോ കയ്യിൽ ഒരു പച്ചമരുന്നും കൊണ്ട് ഇവർ വന്നു. എന്തിനാണ് വീട്ടുവേലയ്ക്ക്, ആ വീട്ടിലെ ഈ പറയപ്പെട്ട സ്ത്രീക്ക് ഒരു തലവേദന ഉണ്ടായി എന്നറിഞ്ഞപ്പോ കിളയ്ക്കാൻ വന്ന കിളയൽക്കാരനായ കണ്ണൻ എന്ന് പറയുന്ന 10-30 വയസ്സിൽ താഴെയുള്ള ഒരു ചെറുപ്പക്കാരൻ തലയിൽ തേക്കാൻ ഒരു പച്ചമരുന്ന്, ആയുർവേദത്തിന്റെ ഒരു പച്ചമരുന്നുമായിട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് തേക്ക് തലവേദന മാറും. ഭാര്യയ്ക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു. കാരണം ഒരുപാട് പ്രയാസങ്ങള്, രോഗം, അതുപോലുള്ള ചെറിയ ചെറിയ സംഗതികൾ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, പക്ഷെ അത് ചെയ്തു കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആദ്യമായിട്ടാണ് മനസ്സ് തുറന്ന ഒരാൾ സംസാരിക്കുന്നത്. ഒരു തലവേദന വന്നപ്പോ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ വന്നതും അയാളാണ്. അവിടെ നിന്ന് തുടങ്ങിയ ഇഷ്ടം ഒരു വലിയ ഇഷ്ടമായി മാറി. ഒരു സുപ്രഭാതത്തിൽ ഒളിച്ചോടി. ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ടോ? ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിക്കേഷൻ, അതിന് നമ്മുടെ ലൈഫിൽ എത്ര പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കമ്മ്യൂണിക്കേഷന് വലിയ പ്രാധാന്യമുണ്ട്. ഭാര്യയോട് സംസാരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം, മക്കളോട് സംസാരിക്കാൻ